നല്ലൊരു കിടിലൻ ചെമ്പല്ലി തന്നെയാണ് കേട്ടോ അടിച്ചു കിടക്കുന്നത്. ഹായ് ചെങ്ങൈമാരെ, നമ്മളിന്നും വന്നിട്ടുള്ള കടലുണ്ടി പോയല്ല കേട്ടോ. രാത്രിയിൽ ഇട്ട് വെച്ച കട്ടച്ചൂണ്ട പൊക്കാൻ വേണ്ടിയിട്ട് വന്നതാ കേട്ടോ. കട്ടച്ചൂണ്ട ഇടുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു കിടിലൻ ചെമ്പല്ലി തന്നെയാണ് കേട്ടോ അടിച്ചു കിടക്കുന്നത്. ഏകദേശം 2 കിലോയുടെ അടുത്ത് വരുന്ന ഒരു കൂറ്റൻ ചെമ്പല്ലി വേണ്ട. കോഴി വേസ്റ്റിലാട്ടോ ഈ ചെമ്പല്ലി അടിച്ചിട്ടുള്ളത്. വേണ്ട, അടിപൊളി സൂപ്പർ ചെമ്പല്ലി. എന്താ പറയുക, സൂപ്പർ സൂപ്പർ ചെമ്പല്ലി വേണ്ട. അതിൻ്റെ ടൈല് വാല തന്നെ എൻ്റെ കൈപ്പത്തിൻ്റെ അത്രയും വരുന്നുണ്ട്. അതായത് നമുക്ക് അടുത്ത ചൂണ്ടയും കൂടെ ഒന്ന് പൊക്കി നോക്കാം. ഇതാണ്ടോ ഈ പ്ലോട്ട് വരുന്നത്. നമ്മളെ കട്ട എവിടെയുള്ളതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കട്ട കെട്ടിയേക്കുന്ന കയറ് പൊന്തി കിടക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ മീൻ പിടിക്കുന്ന ലൈനിലല്ല പ്ലോട്ടുള്ളത്. നമ്മുടെ ഇടയിലും മീനടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമുക്ക് എത്ര പോകുന്ന മീനാണ്. ചെറിയൊരു ചെമ്പല്ലി കേട്ടോ അടിച്ചു കിടക്കുന്നു. വരുന്നു വരുന്നു ഒരു ചെങ്കലി ചെമ്പല്ലി കിടാവ്. അപ്പോൾ ചങ്ങന്മാരെ, നമ്മൾ എടുത്ത 2 കട്ടയിലും മീനുണ്ടായിരുന്നു. അടുത്ത ഘട്ടം ഒന്ന് നോക്കാം നമുക്ക്. അടുത്ത ഘട്ട പൊക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ഫസ്റ്റ് ലൈൻ്റെ നമ്മളെടുത്ത ആ കുരുക്ക് അയച്ചിട്ടാണ് കേട്ടോ ഘട്ടം ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ കട്ട മുകളിലെത്തിയുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ലൈനൊന്ന് പിടിച്ച് നോക്കാം കേട്ടോ. ലൈൻ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് മീനുണ്ടോയെന്ന് അറിയുള്ളൂ. നമ്മളെ ലൈനിൽ മീനുണ്ട് കേട്ടോ. എന്ത് മീനാന്നുള്ളത് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഏട്ട ചെമ്പല്ലിയൊക്കെ അടിക്കാൻ സാധ്യതയുള്ളൂ. കെ വി വേസ്റ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ചെമ്പല്ലി തന്നെയാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ചെമ്പല്ലിയും കൂടെ നമുക്ക് കയറിയിട്ടുണ്ട്. ഇതാ വരുന്ന മൂപ്പൻ ചെമ്പല്ലി കേട്ടോ. വയറ്റിലടിച്ചായത് കൊണ്ട് നമുക്ക് റിലീസൊന്നും നടക്കില്ല. നല്ല എൻജറി ഉണ്ടാവും. ആകെ അതിൻ്റെ വായിട്ട് പോയിട്ടാണ് ഉക്കുന്നത്. ഉക്ക സാധനമൊന്നും കാണാനില്ല. അപ്പോൾ ഏത് ചെറുതായാലും വയറ്റിലടിച്ചാൽ പിന്നെ എടുക്കില്ല, അത് രക്ഷയില്ല. കാണുന്നില്ല ഉക്കോടെ അതിനൊന്നും. ചെളിയൊക്കെ പൊട്ടിച്ചെടുക്കണം. ചങ്ങാതിമാരെ, ഇതാണ് കേട്ടോ നമ്മൾ കോഴി വേസ്റ്റ് കോർത്ത് വെച്ചേക്കണേ. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കട്ടച്ചുകൊണ്ടിടുന്നത്. മുന്നേ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പുതുതായിട്ട് വന്ന നമ്മളെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഒന്ന് കാണിക്കുകയാണ്. കോഴി വേസ്റ്റ് ഇതുപോലെ കോർത്ത് വെച്ച് നമ്മൾ നന്നായിട്ട് തിങ്ങായിട്ട് കോർത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ വെള്ളത്തിലേക്ക് അങ്ങോട്ട് എറിഞ്ഞിടുക. ഇതുകൊണ്ട് ഈ പ്ലോട്ടിൻ്റെ കയറിൻ്റെ മേലെ ഒരു കട്ടയുണ്ട്. ഈ കട്ട വെള്ളത്തിലേക്ക് അങ്ങോട്ട് താത്തിയിടുക. ഈ കോഴി വേസ്റ്റ് ഇവിടെ നിന്ന് ഒലിച്ച് പോകാണ്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കട്ട ഇടുന്നത്. ഈ കട്ടയ്ക്ക് ഒരു ഫ്ലോട്ടും കൂടെ ഉണ്ട്. വേണ്ട, ഈ ഫ്ലോട്ട് നമ്മളൊരു കുരുക്കിട്ട് വെള്ളം ഇനി എത്ര പൊന്താണ്ടെന്നുള്ള സാധ്യത ഒക്കെ കണക്കാക്കി അതിനനുസരിച്ചുള്ള ലൂസിൽ ഒരു കുരുക്കിട്ടിട്ട് വെള്ളത്തിലിങ്ങനെ ഇട്ട് വെക്കുക. അപ്പം ഈ ഫ്ലോട്ട് കിടക്കുന്നത് നമ്മളെ കട്ടയ്ക്കും വേണ്ടിയിട്ടാണ്. മീനടിക്കുന്നത് ലൈനിലാണ്. കട്ടമ്മൻ തന്നെയാണ് കേട്ടോ ലൈനും പോകുന്നത്. ലൈന് നമ്മളെ താഴെ മുട്ടിയിട്ടാണ് കിടക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ കട്ടച്ചൂണ്ട എന്ന് പറയുന്ന സാധനം. ഇന്ന് നമുക്ക് കട്ടച്ചൂണ്ടയിൽ പകൽ കിട്ടിയത് 3 മീനാണ് കേട്ടോ. രാത്രിയിൽ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. നൈറ്റ് ഫിഷിങ് വലിയൊരു ക്ലിയർ കിട്ടാത്തതുകൊണ്ട് ആണ്. നൈറ്റ് ഫിഷിങ് ഇനിയും നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്യണം എന്നുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഭൂരിപക്ഷം ചെയ്യണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും നൈറ്റ് ഫിഷിങ്ങിൻ്റെ വീഡിയോസ് ചെയ്യാം. ഇതൊക്കെ അടിച്ചിട്ടുള്ളത് കോഴി വേസ്റ്റിലാണ് കേട്ടോ. നമ്മളെ കോഴിയുടെ കുടൽ കോർത്തിട്ടിട്ടാണ് മീനടിച്ചിട്ടുള്ളത്. അപ്പോൾ കോഴിക്കുടലിൽ നന്നായിട്ട് ചെമ്പല്ലി ബൈറ്റ് എടുക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഒരു കമൻ്റ് ഇടാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ ബൈ.